CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി. ബിനോയ് കോടിയേരിയുടെ ജാരസന്തതിയുടെ അമ്മ മാത്രമായി അറിയപ്പെടാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ബിനോയ് കോടിയേരിക്കെതിരെ ബലാത്സംഗ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ജാരസന്തതിയുടെ അമ്മയാകാൻ മാത്രം യോഗ്യതയോടുകൂടി പൊതുസമൂഹത്തിൽ ജീവിക്കാൻ താൻ തയ്യാറല്ല. ആ രീതിയിൽ രൂക്ഷമായ വിമർശനവും നിലപാടും മുംബൈ സ്വദേശിനിയായ യുവതി നൽകുമ്പോൾ ബിനോയ് കോടിയേരിക്കെതിരെ വളരെ ശക്തമായ തെളിവുകളായി ഈ വാക്കുകൾ മാറുകയാണ്. 8 വയസ്സുകാരനാണ് 33-കാരിയായ മുംബൈ സ്വദേശിനിയായ യുവതിയിൽ ബിനോയ് കോടിയേരിക്ക് മകനായിട്ടുള്ളത്. ഇത് അവിഹിത സന്തതി എന്നുള്ള രീതിയിലേക്ക് ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ചർച്ചയായിട്ടാണ്, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് കൂടി തൻ്റെ മൊഴിയിലുടനീളം യുവതി പറഞ്ഞു വെക്കുന്നുവെന്നാണ് മുംബൈ പോലീസുമായി ബന്ധപ്പെടുന്ന മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മൊഴി ഈ യുവതിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഗുരുതരമായ ബലാത്സംഗ കുറ്റത്തിലേക്ക് നയിക്കുന്ന ബിനോയ് കോടിയേരിയെ ആ കുറ്റകൃത്യത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു അവിഹിത സന്തതിയുടെ മാതൃത്വം ചുമക്കാൻ വേണ്ടി മാത്രം താനിനി ജീവിച്ചിരിക്കില്ല എന്ന രീതി കൂടി വരുന്നുണ്ട്. ഇവിടെ നിയമവിദഗ്ധർ പറയുന്നത് ആ യുവതി തന്ത്രപൂർവം വളരെ കൃത്യമായി നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. അതായത് അവിഹിത സന്തതിയുടെ ഗർഭം ധരിച്ച സ്ത്രീയല്ല ഞാൻ, എൻ്റെ മാതൃത്വം ഒരു അവിഹിത, എൻ്റെ ഗർഭപാത്രം ഒരു അവിഹിത സന്തതിയെ പേറാനുള്ളതല്ല, എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്, എന്നെ ചതിച്ചതാണ്. വിവാഹം എന്നുള്ളത് പൂർണ്ണമായും ഉറപ്പ് ആയതിനു ശേഷം എന്നെ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും എന്നെ ലൈംഗിക ചോദനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു എന്ന് യുവതിയുടെ മൊഴി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ യുവതി പറയുന്നത് ഈ കേസ് തീർച്ചയായിട്ടും CPMന്റെ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ബിനോയിയുടെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. CPMന്റെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന വിഷയമാണ്. കോടിയേരിയെ സംബന്ധിച്ച് നാണം കെടുന്ന അവസ്ഥയാണ്. നേരത്തെ ബിനോയ് ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസൊക്കെ ഒതുക്കി തീർത്തത് വിവാദമൊക്കെ ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണന്റെ സ്ഥാനത്തെ പോലും അപകടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഉയർന്ന ആരോപണങ്ങൾ. ഈ വിഷയം സ്വാഭാവികമായും തേച്ചുമാച്ചു കളയാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഒത്തുതീർപ്പ് രീതി പോവുകയാണെങ്കിൽ ബിനോയ് കോടിയേരിയുടെയും അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിന്റെ മുഴുവൻ ആസ്തിയും ആ ആസ്തിയിൽ ബിനോയ് കോടിയേരിക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെ തുല്യഭാഗം തൻ്റെ മകന് നേടിയെടുക്കുക എന്നുള്ളത് കൂടി അത് ആ രീതിയിൽ വരണമെങ്കിൽ മകന്റെ പിതൃത്വം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ബിനോയ് കോടിയേരി മകന്റെ പിതൃത്വം തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അവിടെ DNA ടെസ്റ്റ് അടക്കം ഉണ്ടാകും. അപ്പോൾ മകന്റെ പിതൃത്വം തെളിയിക്കുക എന്നുള്ളതാണ് യുവതി പരമപ്രധാനമായി എടുത്തിരിക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു തന്നെ ബലാത്സംഗം ചെയ്തു, തൻ്റെ സ്ത്രീത്വത്തെ ബലാത്സംഗം ചെയ്തു, അപമാനിച്ചു. അതോടൊപ്പം അവർ ചേർത്ത് വയ്ക്കുന്നത് ഈ മകൻ ഒരു ജാരസന്തതി, തൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന മകൻ, തൻ്റെ സ്ത്രീത്വം തൻ്റെ മാതൃത്വം ജന്മം നൽകിയ ഒരു മകൻ, ആ മകൻ ജാരസന്തതി എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ വേണം എന്ന് യുവതി പോലീസിനോട് അഭ്യർത്ഥിക്കുമ്പോൾ അവിടെ മകന്റെ DNA ടെസ്റ്റ് അടക്കം പരിശോധിക്കേണ്ട നിയമരീതികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മകൻ നിയമപരമായി ഇപ്പോൾ ബിനോയ് കോടിയേരിയുടെ മകനായി മാറും. അങ്ങനെ വരുമ്പോൾ ബിനോയ് കോടിയേരിയുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം നിയമപരമായി തന്നെ ഈക്വലായി ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ മകന്, ഈ 8 വയസ്സ് മുംബൈ സ്വദേശിനിയായ യുവതിയിൽ ഉണ്ടായ 8 വയസ്സുകാരൻ മകന് ലഭിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വളരെ കൃത്യമായി നിയമോപദേശം ലഭിക്കുകയും ആ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം യുവതി തൻ്റെ സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അവിടെ ഒരു ബലാത്സംഗ കേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ യുവതി തൻ്റെ മാതൃത്വത്തെ, അതോടൊപ്പം തൻ്റെ സ്ത്രീത്വത്തെ, തൻ്റെ ഗർഭപാത്രത്തെ, അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുകൂടി പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. അവിടെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആ CPM പ്രതിദാനം ചെയ്യുന്ന ദേശീയ രാഷ്ട്രീയം. സ്ത്രീകളെ ബഹുമാനിക്കുക, സ്ത്രീകളെ വന്ദിക്കുക, നവോത്ഥാനം, തുല്യനീതി അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അത് CPM മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യവും അതിൻ്റെ
പ്രചാരകനായി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ഒരു സ്ത്രീ പറയുന്നു എൻ്റെ ഗർഭപാത്രത്തെ അപമാനിച്ചു, അതോടൊപ്പം എൻ്റെ മാതൃത്വത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ളവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അതൊന്നും പിൻപറ്റാതെ, ആ ഐഡിയോളജി ഒന്നും പിൻപറ്റാതെ ഈ രീതിയിലേക്ക് ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്നു എന്നുള്ള രാഷ്ട്രീയ വായനയും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. എന്തായാലും യുവതി പറയുന്നത് തൻ്റെ മാതൃത്വം അപമാനിച്ച ബിനോയ് കോടിയേരിയെ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ്, തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച ബിനോയ് കോടിയേരിയെ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ബിനോയ് കോടിയേരിയുടെ ഒരു ജാരസന്തതിയെ ചുമക്കാൻ മാത്രം പാപം താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ബലാത്സംഗ കുറ്റം ആരോപിച്ച പരാതി എഴുതി നൽകിയ മുംബൈ സ്വദേശിനിയായ യുവതി.